ആയിട്ടുള്ള ഓർഗനൈസർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കാം. പിന്നെ ഷോക്കേസിലൊക്കെ ഓർഗനൈസിങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും റെഡിയാക്കി എടുക്കാം. വളരെ എളുപ്പമാണ് നമുക്കിത് ഉണ്ടാക്കാൻ. ശരിക്കും നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു ലുക്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ വീഡിയോയിൽ തെർമോകോൾ ബോൾസ് ഇടുന്നത് കാണിച്ചില്ല. ഞാൻ ഇതിനകത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ മറന്നുപോയി. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ നോക്കിയപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ ഹോള് കണ്ടു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി കൊടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോരോ എഡ്ജിൽ ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇതപ്പം ഞാൻ ചെയ്തിരിക്കണ പോലെ ഇങ്ങനെ ഓരോരോ ഭാഗത്തേക്ക് ഇങ്ങനെ നീങ്ങുന്ന പോലെയൊക്കെ ചെയ്യാം. അതാകുമ്പോൾ കുറച്ചുകൂടെ നല്ല ഭംഗിയാണ്. നമ്മൾ ഓരോ ഭാഗത്തേക്ക് നീക്കുമ്പോൾ ഓരോ ഭാഗത്തേക്ക് ഇതിങ്ങനെ വരുന്നത് കാണാൻ. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കിത് ഫോണിൻ്റെ ബോക്സിലൊക്കെ ഇതുപോലത്തെ ഓർഗനൈസർ ചെയ്തെടുക്കാവുന്നതാണ്. അല്ലാതെ ബിസ്ക്കറ്റ് ബോക്സിലും മാത്രമല്ല, ഫോണിൻ്റെ ബോക്സിലും നമുക്ക് ചെയ്തെടുത്താൽ ഇതുപോലെ നല്ലൊരു ഭംഗിയായിട്ട് കിട്ടും. എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളത് ബിസ്ക്കറ്റിൻ്റെ ബോക്സ് ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ചെയ്ത് കാണിച്ചത്. പിന്നെ നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടില്ല. ഇനി നമുക്ക് ചെറിയൊരു ഡെക്കറേഷനും കൂടി വേണം. അപ്പോൾ അതുകൂടെ ചെയ്താൽ നമ്മുടെ വർക്ക് കഴിഞ്ഞു. നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഈ വാഷി ടേപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ നാല് എഡ്ജിലും ഇത് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മളിതാ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തെടുത്തിട്ടാണ് നമ്മളിതാ നാല് എഡ്ജിലും വാഷി ടേപ്പൊക്കെ വെച്ചതാ അടിപൊളിയായിട്ട് അങ്ങനെ ചുറ്റിയെടുത്ത് അങ്ങനെ ഡെക്കറേഷനൊക്കെ നമ്മുടെ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ഓർഗനൈസറിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മളിങ്ങനെ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു ഇതിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. ഇത് നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടും ഉണ്ടാക്കാം. പിന്നെ ഷോക്കേസിലൊക്കെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാനും ഉണ്ടാക്കാൻ വളരെ ഭംഗിയാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഞാൻ വെച്ച പോലെ തന്നെ വെക്കണം എന്നൊന്നും യാതൊരുവിധ നിർബന്ധവുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ചെറിയ നമ്മൾ വൂളൻ ത്രെഡും ഉണ്ട്, ബേർഡ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ നടുവിൽ വെക്കാം. ഞാൻ പിന്നെ ഒരു ഫ്ലവർ ഇങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇതിലൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഫ്ലവർ നമ്മൾ തന്നെ ചെയ്തെടുത്തതാണ്. വളരെ എളുപ്പമാണ് ഈ ഫ്ലവർ ചെയ്യാൻ. ഈ ഫ്ലവർ ചെയ്യുന്ന വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മൾ ആ വീഡിയോയിൽ വലിയ ഫ്ലവറാണ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൊള്ളണ പോലെ ഒരു കുട്ടി ഫ്ലവർ ഞാൻ നേരത്തെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, അതെടുത്ത് വെച്ചതാണ്. പിന്നെ ഇത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ലീഫാണ്, പഴയ ഫ്ലവർ എന്നൊക്കെ നമുക്കിങ്ങനെ കിട്ടുമല്ലോ, അത് ഞാനെടുത്ത് വെട്ടി കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നമ്മളിങ്ങനെ ഒട്ടിച്ചു എന്നേ ഉള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇതാർക്കെങ്കിലും ഉപകാരപ്പെടുന്നു തോന്നിയാൽ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, വളരെ എളുപ്പമാണ്. പിന്നെ ഇതുപോലത്തെ നല്ല നല്ല ക്രാഫ്റ്റുകൾ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എന്നാൽ തന്നെ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതേ സമയത്ത് ലഭിക്കുള്ളൂ. അപ്പോൾ പുതിയൊരു ക്രാഫ്റ്റുമായിട്ട് നമുക്ക് വീണ്ടും വേറൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ.